ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക് കിഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫോട്ടോ പ്രിൻറ്റ് കേക്കാണ്. അപ്പോൾ ഫോട്ടോ പ്രിൻറ്റ് കേക്കിൽ ഒരുപാട് ആൾക്കാർക്ക് പല ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതിനൊക്കെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇതിൽ ആൻസേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്നും ഇതിന് രണ്ട് വെറൈറ്റീസ് ഉണ്ട്, അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ബിഗിനേഴ്സിന് ഏതാണ് എളുപ്പമുള്ളതെന്നും അങ്ങനെ എനിക്ക് അറിയാവുന്ന എല്ലാം ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കമൻ്റായിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ പ്രിൻറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വെനില സ്പഞ്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് ഞാൻ സ്പീഡായിട്ട് കാണിച്ച് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ, 8 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ ഒരു 3 പ്രാവശ്യം സീവ് ചെയ്ത് വയ്ക്കാം. ഇത് ഞാനിപ്പോൾ 3 പ്രാവശ്യം നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആക്കുന്ന പാത്രത്തിൽ ഒട്ടും നനവ് ഉണ്ടാവാൻ പാടില്ല. അതിലോട്ട് നമുക്കൊരു 4 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഈ കേക്കിൻ്റെ ബേസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് 500 ഗ്രാം ആണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കുന്ന സമയത്തേക്ക് 1 kg അതിൽ കുറച്ചും കൂടെ ഉണ്ടാവും. ഞാനിത് ഫുള്ള് ചെയ്തെടുത്ത സമയത്തേക്ക് എനിക്ക് 1300 ഉണ്ടായിരുന്നത് കേക്കിൻ്റെ ഫുൾ വെയ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ഐസിങ് അധികം ചേർത്തുകൊണ്ടാണ്. ശരിക്കും ഇത് ഒരുപാട് ഡിസൈൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1 kg അല്ലെങ്കിൽ 1100 ഇതിൻ്റെ വെയ്റ്റ് ഉണ്ടാവുക. ഇനി അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വെനില എസെൻസ് ചേർത്ത് കൊടുക്കാം. ആ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 1/4 കപ്പ് പഞ്ചസാര നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. എഗ്ഗ് ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. ഇതേപോലെ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും ചേർത്തിട്ടില്ല, ആ ഒരു എഗ്ഗും അതേപോലെ പഞ്ചസാരയും മാത്രം ബീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു തിക്നെസ് ആയി കഴിയുന്ന സമയത്ത് ബീറ്റർ ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഒരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയോ മതി. ഇനി അതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. ഇനി നമുക്കിതൊരു ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റിയിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. അതേപോലെ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിലും ഒരു 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്താൽ മതി. ബേക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അത് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഈ ഒരു കേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ ഒരു പോർഷൻ എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ ചേർത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ ലിക്വിഡ് കളറാണ് ചേർത്തേക്കുന്നത്. എൻ്റെ ക്രീം ലൂസായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാറുണ്ട് നമ്മൾ എപ്പോഴാണ് നമ്മുടെ കളർ ആഡ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ക്രീം നല്ല പോലെ ബീറ്റ് ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ കളർ ആഡ് ചെയ്യേണ്ടത്. ആ കളറ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ ക്രീം സ്റ്റിഫ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ടിപ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസിൽ. ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അറിയാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ക്രീം നല്ലപോലെ സ്റ്റിഫായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിൽ വെക്കരുത്. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായിട്ടുണ്ട്. ആ ബേക്കായിട്ടുള്ള കേക്ക് ഞാൻ ലെയർ ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ ഐസിങ് ചേർത്തിട്ട് കൊടുക്കാം. നമ്മുടെ കേക്ക് തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. ഞാൻ ഈ ഷുഗർ സിറപ്പിന് പകരം നമ്മൾ മിൽക്കി നട്ട് കേക്കിൽ ഉപയോഗിക്കുന്ന സിറപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ മിൽക്കി നട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് തന്നെ വെറ്റ് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. കേക്ക് നല്ലപോലെ വെറ്റായതിന് ശേഷം നമുക്ക് നമ്മുടെ ഐസിങ് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ കേക്കിന് ഷാർപ്പ് എഡ്ജ് കിട്ടാനും അതേപോലെ സ്മൂത്തായിട്ട് നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനുള്ള ഒരുപാട് ടിപ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. ഈ ഒരു കേക്കിൽ ഞാനൊരു തിൻ ലെയറാണ് ഉള്ളിൽ കൊടുത്തേക്കുന്നത്, കാരണം ഞാൻ പുറത്ത് അത്യാവശ്യം നല്ലൊരു തിക്നെസ് തന്നെ ഈ ഒരു ഐസിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഒരുപാട് ക്രീമായിട്ട് പോവും, അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ ഒരു തിൻ ലെയർ കൊടുത്തിട്ട് പുറം ഭാഗത്ത് കുറച്ചും കൂടെ ഒരു തിക്കായിട്ടുള്ള ലെയർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഐസിങ് ചെയ്തെടുക്കുക. നിങ്ങൾ പുറം ഭാഗത്ത് അധികം ഡിസൈൻസ് ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്രീം ഉള്ളിൽ നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക, എന്നാൽ കേക്കിന് നല്ല ഹൈറ്റും കിട്ടും. ഞാനിങ്ങനെ കേക്ക് കട്ട് ചെയ്ത സമയത്ത് എൻ്റെ മേലെ ഭാഗം പൊട്ടിപ്പോയി, കാരണം ഞാൻ ചൂടോടുകൂടി കട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കേക്ക് ചൂടോടുകൂടി കട്ട് ചെയ്യരുത്, അഥവാ ഇങ്ങനെ കട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് മേലത്തെ ലെയർ ആണെന്നുണ്ടെങ്കിൽ അത് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക, കാരണം സെൻറ്ററിൽ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ പൊട്ടിപ്പോയ ഭാഗങ്ങളൊന്നും നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ താഴെയോ അല്ലെങ്കിൽ തൊട്ട് മുകളിലോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സെൻറ്ററിൽ വെച്ചിട്ട് ഐസിങ് ചെയ്തെടുക്കുക. കേക്കിന് ഞാൻ ടോട്ടൽ 1400 രൂപയാണ് വാങ്ങിയിരിക്കുന്നത്. കേക്കിന് മാത്രമായിട്ട് ഞാൻ 700 രൂപയും പിന്നെ എൻ്റെ ബാക്കിയുള്ള ചിലവുകളും അതേപോലെ ഈ ഒരു ഫോട്ടോ പ്രിൻറ്റിൻ്റെ പൈസയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ചിട്ട് ഒരു തിൻ ലെയറായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്യണം. വളരെ തിന്നായിട്ട് ചെയ്താൽ മതി, കാരണം നമ്മളിതിൻ്റെ മുകളിൽ ഒരു പിങ്ക് കളറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പിങ്കും വൈറ്റും കൂടെ മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു തിൻ ലെയറിൽ ക്രം കോട്ട് ചെയ്യുക, എന്നിട്ട് നല്ലപോലെ ഒരു അരമണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഈ ഒരു പിങ്ക് കളർ വെച്ചിട്ട് ഒന്നും കൂടെ ഇതിൻ്റെ മേലെ ഭാഗം ഐസിങ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒരു തിൻ ലെയറായിട്ട് മേലെ ഭാഗം നല്ലപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം മേലെ ഭാഗത്ത് ഒട്ടും ക്രംസ് ഉണ്ടാവാൻ പാടില്ല. ക്രംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ പ്രിൻറ്റ് വെക്കുന്ന സമയത്ത് ആ ഒരു ക്രംസ് ഉള്ള ഭാഗത്ത് ആ ഒരു ഫോട്ടോ പ്രിൻറ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതുകൊണ്ട് ഇതേപോലെ നീറ്റായിട്ട് ചെയ്യുക. അപ്പോൾ നീറ്റായിട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടു നോക്കുക. ഒരു തിൻ ലെയറിൽ ചെയ്താൽ മതി, ഒരുപാടൊന്നും ചെയ്യേണ്ട. അതേപോലെ സൈഡ്സിൽ നിങ്ങൾ ഒരുപാട് ഡിസൈൻസ് കൊടുക്കാനുള്ളത് കാരണം ഒരുപാട് തിക്കായിട്ട് ഇത് ചെയ്യണമെന്നില്ല, ഐസിങ് ചെയ്യണമെന്നില്ല, വളരെ തിന്നായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മേലെ ഭാഗം മാത്രമാണ് ഇതേപോലെ നീറ്റായിട്ട് ചെയ്തേക്കുന്നത്, കാരണം അതിൽ ക്രംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ പ്രിൻറ്റ് വെക്കുന്ന സമയത്ത് അത് വൃത്തികേടായിട്ട് വരും. അതുകൊണ്ട് ഈ നല്ലപോലെ മേലെ ഭാഗം നീറ്റായിട്ട് ചെയ്യുക. പിന്നെ സൈഡ്സിൽ നിങ്ങൾ ഡിസൈൻസ് ഒന്നും വരയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയും നീറ്റായിട്ട് തന്നെ നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഫോട്ടോ പ്രിൻറ്റ് കേക്കുമ്പോൾ വയ്ക്കാൻ പോകുന്ന ഷുഗർ ഷീറ്റ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഷുഗർ ഷീറ്റ്. അങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഒന്ന് ഷുഗർ ഷീറ്റ്, അതേപോലെ രണ്ടാമത്തത് വേഫർ ഷീറ്റ്. അപ്പോൾ ഷുഗർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു OHP ഷീറ്റിൻ്റെ മുകളിൽ വളരെ തിന്നായിട്ട് ഒരു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു എഡിബിൾ ഫോട്ടോ ആണ് ഉണ്ടാവുക. അതേപോലെ വേഫർ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ചൊക്കെ പോലെ മഞ്ചിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു വേഫറിൻ്റെ വളരെ തിന്നായിട്ടുള്ള ഒരു ലെയറിന്മേൽ ഇതേപോലെ നമുക്ക് എഡിബിൾ ആയിട്ട് അവർ പ്രിൻ്റ് ചെയ്ത് തരുന്നതാണ് വേഫർ ഷീറ്റ് എന്ന് പറയുന്നത്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ വേഫർ ഷീറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇത് നമുക്ക് ഈ ഒരു OHP ഷീറ്റിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഈ ഒരു ഷീറ്റിൻ്റെ മുകളിൽ നിന്ന് നമുക്കിങ്ങനെ പറിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇത് കിട്ടുക നമുക്ക് കേക്ക് ഷോപ്പിൽ കിട്ടും, പിന്നെ ചില സ്റ്റുഡിയോസിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു സാധനം ഞാൻ വാങ്ങിയിരിക്കുന്നത് 300 രൂപയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ വില മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത് 200 രൂപീസ് ആണ്. പിന്നെ ഓരോ കടയിലും വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് ബിഗിനേഴ്സ് ഇതേപോലെ ഫോട്ടോ പ്രിൻറ്റ് കേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേഫർ ഷീറ്റിൽ എന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് വേഫർ ഷീറ്റിൽ കിട്ടിയില്ല, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഈ ഒരു അളവ് നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ ചെയ്തു തരും. അപ്പോൾ എനിക്കിതൊരു 1 kg ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ 1 kg ചെയ്തിരിക്കുന്നത്. നമുക്ക് ഷേപ്പും അതേപോലെ അളവ്
അളവും ഒക്കെ അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ചെയ്തു തരും. എന്നിട്ട് നമുക്ക് വേണ്ട ഭാഗം, കേക്കിലിട്ട് വേണ്ട ഭാഗം ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്കതിലോട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഷുഗർ ഷീറ്റ് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ പതുക്കെ ഈ ഒരു ഈ OHP ഷീറ്റ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് നമ്മൾ അതിന്മേൽ കളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഷീറ്റ് പൊട്ടിപ്പോവും. അതുകൊണ്ട് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് നിങ്ങൾ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് ചൂടാക്കരുത്, ജസ്റ്റ് ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ചൂടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ ഒരു ഒരു എന്തെങ്കിലും ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ മുകളിൽ വെച്ചിട്ട് ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് ആ ഒരു ഫോട്ടോ പ്രിൻറ്റിൻ്റെ ഷീറ്റ് പറിച്ചെടുക്കാതെ ആ ഒരു OHP ഷീറ്റ് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഷുഗർ ഷീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാലമൊന്നും ഇത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് പെട്ടെന്ന് കേട് വന്ന് പോവും. ഷുഗർ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാസമൊക്കെ, സോറി, വേഫർ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഇതേപോലെ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഒരു ഓവനിൽ ഒരു സെക്കൻഡ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാലും ഇതേപോലെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിത് അതേപോലെ റിമൂവ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് വളരെ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കേക്കിൻ്റെ മുകളിൽ ഒട്ടും ക്രംസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് നേരം ഫ്രിഡ്ജിൽ വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോട്ടോ പ്രിൻറ്റിലെ ആ ഒരു കളേഴ്സൊക്കെ ഇളകി വരും. അതായത് ഒരു 8 മണിക്കൂറൊക്കെ വെക്കുന്ന സമയത്താണ് ട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇത് കസ്റ്റമറിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിൻ്റെ ഒരു 1 ഹവർ മുൻപ് ചെയ്ത് വെക്കുക. പിന്നെ അല്ലാന്ന് നിങ്ങൾ കുറച്ച് മുമ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേക്ക് ബോക്സിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക, ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. എന്നാൽ അത്ര പെട്ടെന്ന് ഈ ഒരു കളറ് മാഞ്ഞു പോവില്ല. എന്നിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ എഡ്ജസൊക്കെ ഒന്ന് വൃത്തിയാകാൻ വേണ്ടിയിട്ട് ഒന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുക. ഞാനിപ്പോൾ N2 നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ബോർഡർ ഡിസൈനാണ് വരച്ചേക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കുക. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് കൊടുക്കുക. എൻ്റെ Insta ID ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ സൈഡ്സിലൊക്കെ ഇതേപോലെ ആ ഒരു N2 നോസിൽ വെച്ചിട്ട് തന്നെ റോസസ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ താഴേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലിക്വിഡ് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. എൻ്റെ ക്രീം അതേപോലെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല, ലൂസായി പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് നിങ്ങൾ പൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നിങ്ങളുടെ ക്രീം ലൂസായി പോവില്ല. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോസിൽ ഒന്ന് തുടച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റോസിൻ്റെ ഷേപ്പ് മാറിയിട്ട് പോവും, അതിൽ ക്രീം കുടുങ്ങിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു നോസിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് വേണം പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഫുള്ള് ഇതേപോലെ റോസസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾ വരച്ചെടുക്കുക. ഞാൻ പറഞ്ഞ പോലെയുള്ള ഇതേപോലെ നിങ്ങൾ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫോട്ടോ പ്രിൻറ്റ് കേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കേക്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.